എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്നത് മുഫീദ അഫ്ര. മുഫീദ അഫ്രയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരുന്നു ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി. കൂടാതെ കെസി വേണുഗോപാൽ സർ അങ്ങനെ വിശിഷ്ട അതിഥികൾ മറ്റു പലരും ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കെസി വേണുഗോപാൽ സർ കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് നമ്മളുടെ താരമായ മുഫീദ അഫ്രയെ കിട്ടിയത്. അങ്ങനെ 20 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം അവള് നല്ല ചില്ലായിട്ട് കൂളായിട്ട് സംഭവം നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. How can we make the best of the situation? അതെ, ഒരു മഹാമാരി പോലെ ആളുകളെയും മറ്റും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണെങ്കിൽ പോലും അതിൽ നിന്ന് നല്ലതിനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. And in my life I've learned some lessons about how to take advantage of difficult situations. ഈ ഒരു സന്ദർഭത്തിൽ സ്ത്രീകളെ പുകഴ്ത്തി സംസാരിക്കാനും അദ്ദേഹം മറന്നില്ല. അദ്ദേഹം പറയുകയുണ്ടായി, സ്ത്രീകൾ സമൂഹത്തിൽ സ്വതന്ത്രരാകുന്നത് സമൂഹത്തിന് ഇഷ്ടമല്ല. അതായത് ഒരു സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ആണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് പ്രാപ്തരായി നിൽക്കണമെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിദ്യാർത്ഥിനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, വിപ്ലവം സൃഷ്ടിക്കുന്ന പെൺകരുത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത്. സദസ്സിനെ മുഴുവൻ കോരിത്തരിപ്പിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പ്രസംഗം. It makes me particularly happy when I'm going to speak to young girls who are going to play a huge role in the future. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ പുതുതലമുറയെ നേരിൽ കാണാനും അവരോട് സംസാരിക്കാനും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം നമ്മുടെ ഭാരതത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുന്ന പെൺകരുത്തിന്റെ മുന്നിൽ സംസാരിക്കുക എന്നത് വളരെയധികം. മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, നമ്മളിപ്പോ ഒരു വലിയ മഹാമാരി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്താണ് ഈ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാകും, നേരെ മറിച്ച് മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സങ്കടം ഉണ്ടാകും. സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതായിരുന്നു, അഹങ്കാരം അറിവിന്റെ വാതിൽ കൊട്ടിയെടുക്കും. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം വളർന്നു വരുന്ന സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജാണത്. കാരണം എല്ലാം നമുക്ക് അറിയാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അറിവിലേക്കുള്ള അല്ലെങ്കിൽ വിദ്യയിലേക്കുള്ള വാതിൽ കൊട്ടിയടക്കപ്പെടുകയാണ് അവിടെ ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക, വിനയമുള്ളവരായി തീരുകയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ബഹുമാനവും പ്രശംസയും ഒക്കെ നമുക്ക് കിട്ടും. ഏതായാലും നമ്മുടെ മലപ്പുറംകാരി മുഫീദ അഫ്ര എടുത്ത ചാലഞ്ച് ഉണ്ടല്ലോ, തികച്ചും പ്രശംസനീയമാണ്. എനിക്ക് ഒരുപാട് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ 1-2 പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇൻകേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. വേദിയിൽ നടന്ന പരിപാടികൾക്ക് ശേഷം അവൾ ഒരു ചെറിയൊരു അഭിമുഖത്തിലായിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്, പക്ഷെ 20 മിനിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എന്റെ സന്തോഷം പറയാൻ അറിയില്ല എങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടതെന്ന്. അത്രയ്ക്ക് ഞാൻ ഭയങ്കര ഒരു സന്തോഷമുള്ള ഫീലിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ. പല രാഷ്ട്രീയ പ്രഭാഷണങ്ങളും തർജ്ജമ ചെയ്തതിൽ പല മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ട്. ഇതിന്റെ മുന്നേ ഒരുപാട് തവണ നമ്മളത് കണ്ടിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മുഫീദ അഫ്ര. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് എല്ലാവിധ മേഖലകളിലും അവളിപ്പോൾ നിറഞ്ഞ അടി നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ഇൻഷാല്ലാ. എല്ലാവിധ ഭാഗങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ഹബീബ് റഹ്മാൻ അസീന ദമ്പതികളുടെ മൂത്ത മകളാണ് നമ്മുടെ ഈ കൊച്ചു മിടുക്കി. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.